പെൺജീവിതത്തിന്റെ ഉയർപ്പുകളില്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് എഴുത്തുകാരനാവാൻ കഴിയുക? അയാളുടെ തൂലികയെ വളർത്തുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഉയർപ്പിക്കുന്നതിനെല്ലാം ഉള്ള ചാലകശക്തിയായി, നിയാമക ശക്തിയായി, ചാലക ജ്വാലയായി പെരുമാറുന്നത് പെൺജീവിതങ്ങൾ തന്നെയാണല്ലോ. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. ഇതിനായെന്നോ ഞാൻ ഈ കടലിതിൽ അലവത് നോവ് പൊറുക്കുവത്, എന്നാൽ അറിയാത്തത് തേടുന്നീൽ എന്റെ വെളിച്ചം എന്ന് സൂതകുമാരി ടീച്ചർ തേങ്ങുമ്പോഴും, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ല എങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന് കുമാരനാശാൻ ഗർജിക്കുമ്പോഴും, വളരെ വലിയൊരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ആരംഭമായതുകൊണ്ട് അതിൻ്റേതായ പരിമിതിയും പരാധീനതയും എല്ലാം എൻ്റെ വാക്കുകളിൽ ഉണ്ടാകും. പരിഭവങ്ങൾ തീരെയുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് മുഴുവൻ സജീവമായി യോജിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അഭിമാനവും സന്തോഷവും തരുന്ന ഒന്നാണ്. അത് തുടക്കത്തിൽ ഞാൻ പറയുന്നത്, എത്രയൊക്കെയാണെങ്കിലും പല വഴി സഞ്ചരിച്ചൊടുവിൽ ഞങ്ങൾ വന്ന് ഹൃദയങ്ങൾ കോർത്തു നിൽക്കുമ്പോൾ എന്ന വരികൾ ഞാൻ എഴുതിയത് പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതന്മാരെയും മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ ഇത്രയും വളരെ പ്രമുഖനായിട്ടൊരു ദേശീയ നേതൃത്വമുള്ള ഒരാൾ സംസാരത്തിന് ശേഷം വളരെ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നിടത്ത് നിന്നുകൊണ്ട് ആ ശൂന്യതയെങ്കിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് ദുഷ്കരമായൊരു കാര്യമാണ്. അതുകൊണ്ട് പരിമിതികളും പരാധീനതകളും പരിഭവങ്ങളും പരിദേവനങ്ങളും എല്ലാം എൻ്റെ വാക്കുകളിൽ ഏറിയും കുറഞ്ഞും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു കാര്യം തുടക്കത്തിൽ പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും ജീവിതം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കസ് സമസ്യ, അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ വ്യക്തികളെ വളരെ കൂടുതൽ ഗൗരവപൂർണമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പരിതസ്ഥിതിയിൽ, പരിതോവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയാശങ്കകൾ ഒന്നുമേയില്ല. പരിമിതമായ ഒരു സദസ് എന്നുള്ളത് ന്യായമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ എൻ്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർഗപരമായിട്ടുള്ള ഒരു സന്നിഗ്ധാവസ്ഥ എവിടെ തുടങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. നിശ്ചയമായും ഈ ജീവിതം എന്നുള്ളത് കാവ്യസമ്പൂർണമായൊരു ജീവിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, ഒരൊറ്റ ജീവിതം മണ്ണിലെ ജീവിതം, ആ ഒരൊറ്റ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സർഗപരമായി വിധാനിക്കുവാനുള്ള ബാഹ്യമായ ആദരം, അതിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം, ഇതെല്ലാം വെച്ചുകൊണ്ട് ആ ജീവിതത്തെ പരമാവധി മനോഹരമാക്കി പുതുക്കി പണിയുക എന്നുള്ള കാലത്തിൻ്റെ ദൗത്യം, ചരിത്രത്തിൻ്റെ നിയോഗം, അതാണ് നമുക്ക് നിറവേറ്റുവാനുള്ളത് എന്ന് തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ വാക്കുകളോട് നിങ്ങൾ വിയോജിക്കുന്നുണ്ടാകാം ചില ആളുകൾ, എന്നാൽ തന്നെയും ആത്യന്തികമായി എങ്ങനെ ഒന്ന് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നുള്ളത് പറയുന്നതിന് വേണ്ടി കൂടിയാണ്. നിരാശാപൂർണമായ ഒരു മനസ്സോടുകൂടി നിന്നുകൊണ്ട് നിങ്ങളോട് വർത്തമാനം പറയുവാൻ എനിക്ക് തീരെയും കഴിയുന്നതില്ല. ഏറിയും കുറഞ്ഞും വേദനാസമ്പൂർണമായ ജീവിതത്തിൻ്റെ ഗുണപരിണതികളിലൂടെ കയറിയും ഇറങ്ങിയുമുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിൻ്റെ നാനാവർണ മനോഹരമായ ഹൃദശോഭകളോടെ വളരെ കൂടുതൽ പൊരുത്തപ്പെട്ട് നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനായ എളിയ ഒരെഴുത്തുകാരൻ എന്നുള്ളിൽ എൻ്റെ ചരിത്രപരമായ നിയോഗം. അതുകൊണ്ടാണ് ആവാഹിച്ചു മനസ്സിലിരുത്തി തേനും കുളിരും നൽകി പുനരാവിഷ്കരിക്കാൻ കഴിയുന്ന വികാരങ്ങളെ കവിതയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളോട് ആദരമുള്ളപ്പോൾ തന്നെ വിയോജിപ്പും എനിക്കുണ്ട്. കാരണം എൻ്റെ കവിതകൾ വേണ്ടതുപോലെ വായിക്കപ്പെടാതെ പോകുന്നു എന്ന സങ്കടം എല്ലാ വലുതും ചെറുതുമായ വേദികളിൽ ആവർത്തിച്ച് പറയുമ്പോൾ തൻ്റെ കവിത വായിക്കണം എന്ന് ആരോടെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണോ എഴുത്തു തുടങ്ങിയത് എന്നൊരു പൂർവപക്ഷത്തു നിന്നുള്ള ഒരു മറുചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം. പിന്നെന്തിനാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിതത്തിൻ്റെ സമസ്ത വിധാനങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ട് തൻ്റേതായിട്ടുള്ള അസ്തിത്വം, സ്വത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുർബലമായ പരിശ്രമങ്ങളുടെ ഒരു കണ്ണി മാത്രമാണ് നമ്മുടെ എഴുത്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
അത് ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരനാണെങ്കിൽ തന്നെയും ബാലപംക്തിയിലൂടെ എഴുതി തുടങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ തന്നെയും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനും ഈ നീലവിശാലമായ ഭൂമിയുടെ ഒരു കോണിൽ ഒരറ്റത്ത് ഉണ്ട് എന്നുള്ള അസ്തിത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഗൗരവപൂർണമായ പ്രവർത്തനത്തിനിടയിൽ നിന്നുകൊണ്ട് എന്താണ് കവിത എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്തിനാണ് കവിത എന്നുള്ളതിനെക്കുറിച്ചും ഇതുപോലൊരു വേദിയിൽ വർത്തമാനം പറയുവാൻ ഞാൻ ബാധ്യസ്ഥനല്ല. കവിത കൊണ്ട് എന്തു നേടും എന്ത് നഷ്ടപ്പെടും എന്നുള്ളതിനെക്കുറിച്ചും ഞാനല്ല ഉത്തരം പറയേണ്ടത്. കാരണം നാമരൂപരഹിതനായ കാലത്തിൻ്റെ യാനപ്രയാണങ്ങളിലൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തി നിൽക്കുമ്പോഴേ ഈ ജീവിതം നമുക്കെന്തു തന്നു എന്നുള്ള ഗൗരവപൂർണമായൊരു ചോദ്യം എന്നെയും നിങ്ങളെയും വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ജീവിതം എന്തു തന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇതുപോലെയുള്ള പരിശുഷ്കമായ ഒരു സദസ്സിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കട സമസ്യ എന്താണെന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തിന് നിങ്ങളെ കൊണ്ടെന്ത് പ്രയോജനമുണ്ടായി എന്നുള്ളതാണ്. ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ചെറിയ തോതിലാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണിലെ ശൂന്യതയും മണ്ണിലെ സമൃദ്ധിയും മണ്ണിലെ വികാര പാരവശ്യങ്ങൾ ഈ മണ്ണിൻ്റേതായ ഹൃദയപകർച്ചകൾ ഈ മണ്ണിൻ്റെ സംവേദനക്ഷമതകൾ ഇതിനെയെല്ലാം ഏതു തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്ന മറുചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിശ്ചയമായും ഉണ്ടാവേണ്ടതാണ്. ആ ചോദ്യം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു സമ്മേളനത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ സർഗപരമായ നിലപാട് അസ്തിത്വം തെളിയിക്കുന്നതോടൊപ്പം അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന മട്ടിൽ എന്തെങ്കിലും ചിലത് ഈ മണ്ണിനു വേണ്ടി മനുഷ്യർക്ക് വേണ്ടി മർത്യതയ്ക്ക് വേണ്ടി സമകാല ജീവിതത്തിൻ്റെ ദുരിത സമ്പൂർണതകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ ജീവിതം അർത്ഥരഹിതമാണ് അർത്ഥശൂന്യമാണ് എന്നുള്ളത് ഉറക്കെ പറയുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതല്ലേ ഏറ്റവും കരണീയമായ ഒന്ന് എന്ന് നിരാശ പൂണ്ട ചില ആളുകൾ ചിലപ്പോൾ അപ്പുറത്തു നിന്ന് എന്നോട് ചോദിച്ചേക്കാം. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അശാസമ്പൂർണതയാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കേണ്ടത്. പ്രസന്ന സമ്പൂർണമായ ശുഭസമൃദ്ധികൾ കൊണ്ട് സമ്പന്നമായ ഒരു ജീവിതത്തിൻ്റെ മുഖം അത് കണികണ്ടുകൊണ്ടാണ് നിശ്ചയമായും എഴുത്തുകാരൻ ജീവിക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ തന്നെയും കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് എഴുതി വെച്ച് ആത്മഹത്യ വരിച്ച എടപ്പള്ളി രാഘവൻ പിള്ളയെ പോലെയുള്ള കവികളുടെ ഭൂതകാല ജീവിത പാരമ്പര്യം ഞങ്ങളിൽ ചില ആളുകൾ ഇതുപോലെയൊരു വേദിയിൽ വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ വല്ലാതെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നത് നേരായ കാര്യമാണ്. എങ്കിൽ തന്നെയും ഇവിടെ നിന്നുകൊണ്ട് പുതിയ ജലത്തിനെ പണിയുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ഹൃദയപകർച്ചയുടെ സന്ദേശവാഹകന്മാരായി മാറുന്നതിന് വേണ്ടിയിട്ട് നാം ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് എഴുത്തുകാരൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സർഗനിയോഗമാണ്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ എന്തൊരു വിഷയത്തെക്കുറിച്ചാണ് വർത്തമാനം പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഭാരവാഹികൾ ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ കവിതയും എന്ന വളരെ സാധാരണമായൊരു വിഷയം അതിനെക്കുറിച്ച് പറഞ്ഞു കളയാം എന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ ഗൗരവം അതിൻ്റെ ഭാവികാല പരിണതി എത്രമാത്രമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആപൽശങ്കകളെക്കുറിച്ച് ഞാൻ തീരെയും ബോധവാനായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ കവിത എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചനയ വാക്കുകളിലുണ്ടോ എന്നുള്ളത് ഇത് നോട്ടീസിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. എൻ്റെ കവിത ഞാനും എൻ്റെ കവിതയും എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള ഒരു വാക്കിങ്ങനെ വല്ലാതെ മുഴച്ചു നിൽക്കുന്നുണ്ടോ? അത് ഒരു കവിക്ക് വേണ്ടതാണോ? ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത ജീവിത പ്രാകൃത മുഖഛായകളെ തീരത്തു മത്സരിച്ച് തളരുമീൻ ഞാനും നിങ്ങളും ഞാനും ഒരുപോലെ എന്ന് വളരെ പ്രമുഖനായ മലയാളത്തിൻ്റെ കവിയായ ഗാനരചയിതാവ് ഒരു ഗാനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാകൃത ജീവിതത്തിൻ്റേതായ മുഖഛായകൾ പേറിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഞാൻ എന്നുള്ള ഭാവങ്ങളെ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്ന് ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനത്തിൽ എഴുതി വെച്ച് പിരിഞ്ഞുപോയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഭാഷാപിതാവ് എന്ന് ഞാനും നിങ്ങളും ആദരത്തോടുകൂടി വിളിക്കുന്ന ആ മഹാത്മാവിൻ്റെ ഹരിനാമകീർത്തനം അത് എല്ലാ ദിവസവും ഞാനിങ്ങനെ ചൊല്ലി നോക്കുന്നുണ്ട്. അമ്പ ഇയാൾ മാർസിസ്റ്റാണെന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത്.
അപ്പോൾ എല്ലാ ദിവസവും ഹരിനാമകീർത്തനം ചൊല്ലുമോ? അതിനെന്താണ് തെറ്റ്? എല്ലാ ദിവസവും ഹരിനാമകീർത്തനം ചൊല്ലുമ്പോഴേ ഒരാൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലുള്ള ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന് യാതൊരു തരത്തിലുമുള്ള പോറലും അതുകൊണ്ട് ഏൽക്കുന്നില്ല എന്ന് തന്നെയുമല്ല, സ്വന്തം മനസ്സിലേക്ക് കണ്ണാടിയെ പിടിച്ചു തിരിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് വളരെ സഹായകമായി തീരുന്നുണ്ട് എന്നുള്ളതും നേരായ ഒരു കാര്യമാണ്. ഗാനം കണക്ക് ഉടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കു ബദ കുനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലേ ആള്? ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. അതും ഇതിന് തന്നെയാണ്, ഒരു പെണ്ണിൻ്റെ മൂക്കും മുലയും അത് പിന്നെ അതുപോലെയുള്ള ശരീരത്തിന് അംഗസൗഷ്ഠവം നൽകുന്ന അവയവങ്ങൾ മുഴുവൻ ഛേദിച്ച് കളഞ്ഞത് ഒരു മര്യാദ കെട്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു പക്ഷവുമില്ല. സൂർപ്പണാഖയുടെ ഈ ശരീരത്തിലെ പ്രധാനപ്പെട്ട നിമ്നോന്നതകൾ മുഴുവൻ ഇല്ലാതെയാക്കി തീർത്ത ഒരാളിനെ കുറിച്ച് നമ്മൾ വളരെ കാര്യമായി പൂജിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്കും തന്നത്. അതുകൊണ്ട് ചില അവസരങ്ങളിലൊരു കുറ്റബോധം പെൺജീവിതങ്ങൾക്കു നേരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉറവെടുക്കുന്നുണ്ട് എന്നുള്ളതും നേരായ ഒരു കാര്യമാണ്. എന്നാൽ തന്നെയും പെൺജീവിതങ്ങളുടെ ഉയർപ്പിന് വേണ്ടിയിട്ട് പെൺജീവിതങ്ങളുടെ ഏറ്റവും ശക്തമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടപ്പെരുമയുടെ സർഗസപര്യ ഭാരതത്തിൻ്റെ സമകാല ജീവിത രാഷ്ട്രീയ പരിതസ്ഥിതികൾക്ക് നേരെ നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണാടി തിരിച്ചുവെക്കുമ്പോൾ ഏറെ അനിവാര്യമാണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ ഞങ്ങളെ പോലെയുള്ള ചില ആളുകൾക്ക് തോന്നുന്നുണ്ട്. കാരണം അവളെ മണ്ണുപോലെ ചവിട്ടി കുഴയ്ക്കുമ്പോൾ ഇതൊന്ന് ഓർക്കണമായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം പള്ളിക്കൂടത്തിൽ നാടകം കളിച്ച് പഠിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പള്ളിക്കൂടത്തിലെ ആനിവേഴ്സറിക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച ഒരു നാടകത്തിലെ ഒരു വാചകം എൻ്റെ മനസ്സിനെ ജീവിതകാലം അത്രയും വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് പി എ വാര്യരുടെ ചവിട്ടിക്കുഴച്ച മണ്ണ് എന്ന് പറയുന്ന നാടകത്തിൽ, ആ നാടകത്തിലെ അവസാന രംഗത്തിലെ അവസാനത്തെ വാചകം അവളെ മണ്ണുപോലെ ചവിട്ടിക്കുഴച്ചപ്പോൾ ഇത് ഒന്നോർക്കേണമായിരുന്നു എന്നാണ്. മണ്ണുപോലെ ചവിട്ടിക്കുഴച്ച പെണ്ണിൻ്റെ ജീവിതങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് എഴുതിക്കൊണ്ടാണല്ലോ ലോകത്തെ ആദ്യത്തെ കവിതയുടെ തുടക്കം എന്ന് ഇന്ത്യക്കാർ വിശ്വസിക്കുന്നു. സാക്ഷാൽ വാൽമീകിയുടെ രാമായണത്തിൻ്റെ മുഴുവൻ ആന്തരികമായ സത്യെടുത്തു നോക്കിയാൽ പെൺജീവിതത്തിൻ്റെ വാഴ്വുകൾ അതിൻ്റെ അനശ്വരതയെ വാഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് നശ്വരമായ ജീവിതത്തിനെ ഉയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പെൺജീവിതങ്ങൾ ഏറ്റവും വലിയ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞത് ആദി നിഷാദ കവിയായിട്ടുള്ള വാൽമീകി തന്നെയാണല്ലോ. മനുഷ്യാദപ്പുനിഷ്ഠാം തുമകമ ശാശ്വതീസമായ ക്രമജമിതനാഥ് ഏകം അവധീ കാമമോഹിതം. അങ്ങനെ എഴുതി വെച്ച് രാമായണം സമാപിപ്പിക്കുമ്പോൾ സമർപ്പിക്കപ്പെടുമ്പോൾ ആ രാമായണത്തിൻ്റെ അന്തരാത്മാവിൻ്റെ ഉള്ളിലെ കൂട്ടിൽ കിടന്നുകൊണ്ട് ഒരു പാവപ്പെട്ട കിളി ഇങ്ങനെ വേദനാപൂർണമായ മനസ്സോടുകൂടി വല്ലാതെ ശിലയ്ക്കുന്നുണ്ടാകുന്നുമല്ലോ ഏതൊരവസ്ഥയിലും. ഇന്നത്തെ ഭാരതത്തിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വരുമ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ്. ആ രാമായണത്തിലെ സീതയെന്ന് പറയുന്ന കാട്ടുകിളി പെണ്ണ് ഏതൊരു കൂട്ടിൽ കിടന്നാണ് ശിലയ്ക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഭൂമിശാസ്ത്രപരമായ വ്യതിയാനങ്ങളെക്കുറിച്ച് അതിൻ്റെ സ്ഥിതികളെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിൽ തന്നെയും ഇന്ത്യയിൽ എവിടെയോ ഒരിടത്ത് സീതയെ അടയ്ക്കപ്പെട്ട കൂട് എന്ന് പറയുന്ന കിളിക്കൂട് ഇപ്പോഴും വളരെ പ്രായോഗികതയിൽ ചരിത്ര പുസ്തകത്തിൽ എവിടെയോ ഉണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. ആ സീതയെ തളച്ച കൂട്, സീതയെ കുരുതിക്ക് കൊടുത്ത വീട്, അതെല്ലാം വളരെ കൃത്യമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം വളരെ വേദനാപൂർണമായി നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഞാൻ ചിലത് പറയുമ്പോൾ സഹോദരിമാർ പ്രതീക്ഷിച്ചതൊന്നുമല്ലല്ലോ ഇയാളിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള സങ്കടത്തോടുകൂടി മൂട്ടിലെ പൊടിയും തട്ടി പല ആളുകളും വീട്ടിലേക്കിങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ വർത്തമാനം തുടങ്ങുന്നത്. അത് അഞ്ചു മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ വളരെ കാര്യമായിട്ടുള്ള തന്നെയുള്ള ഒരു പലായനം ഉണ്ടാകുമെങ്കിൽ തന്നെയും അവസാനത്തെ ഒരു പെണ്ണ് ഈ ഹാളിൽ അവശേഷിക്കുന്ന ഇടം വരെയെങ്കിലും ഞാൻ എൻ്റെ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങളിൽ ചില ആളുകളുടെ രാഷ്ട്രീയമായ സാമൂഹ്യമായ സാംസ്കാരികമായ ദൗത്യം അങ്ങനെ ചിലതാണ്. എന്തെന്നാൽ എന്നെയും പ്രസവിച്ചത് ഒരമ്മയാണല്ലോ, എൻ്റെ വീട്ടിലും ഒരു ഒന്നിലധികം സ്ത്രീകളുണ്ടല്ലോ, ഒരു പെങ്ങളുണ്ടല്ലോ, ഒരു ഭാര്യയുണ്ടല്ലോ, മകളുണ്ടല്ലോ, ചുറ്റിലും കാണുന്ന പെൺസമൂഹമുണ്ടല്ലോ. അവരെ മുഴുവൻ മനസ്സിൽ കണ്ടുകൊണ്ടല്ലാതെ
എനിക്ക് ഒരു തരത്തിലും എഴുതാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖം താഴെ ഞാൻ കാണുന്നുണ്ട്. നേരാണോ ഈ പറഞ്ഞത് എന്നവർ ചോദിക്കുന്നുമുണ്ടാകാം. എങ്കിൽ തന്നെ സത്യം സത്യമായി പറയുന്നത് പെൺജീവിതത്തിൻ്റെ ഉയർപ്പുകളില്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് എഴുത്തുകാരനാവാൻ കഴിയുക? അയാളുടെ തൂലികയെ വളർത്തുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഉയർപ്പിക്കുന്നതിനെല്ലാം ഉള്ള ചാലകശക്തിയായി, നിയാമക ശക്തിയായി, ചാലകജ്വാലയായി പെരുമാറുന്നത് പെൺജീവിതങ്ങൾ തന്നെയാണല്ലോ. അതിനായെന്നോ ഞാൻ ഈ കടലിതിൽ അലവത് നോവ് പൊറുക്കുവത്. എന്നാൽ അറിയാത്തതു തേടുന്നീൽ എൻ്റെ വെളിച്ചം നിത്യം എന്ന് പാടിമറഞ്ഞ സുഗതകുമാരി എന്ന് പറയുന്ന ഒരു കാട്ടുകിളിയായ പാവപ്പെട്ട മലയാളി സ്ത്രീ, ഒരു കവി നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നുവല്ലോ. ഈ വെറും മണ്ണിൽ വീണമ്മേ പ്രണമിക്കുന്നു നിന്നെ ഞാൻ, ഈ മണ്ണിൻ ദുഃഖപുഷ്പങ്ങൾ ഇറുത്തർച്ചിച്ചിടുന്നു ഞാൻ എന്നിങ്ങനെ സങ്കടപ്പെട്ട് കവിതയിലൂടെ തൻ്റെ ജീവിതം പാഴായിപ്പോകുന്ന പെൺജീവിതങ്ങളോടൊപ്പം തന്നെയാകുന്നുവല്ലോ എന്ന് സങ്കടത്തോടുകൂടി മലയാളികളുടെ മുൻപിൽ ചിറകടിച്ച് കുഴഞ്ഞു വീണ് അകാലത്തിൽ തളർന്നു മരിച്ച, രക്തസാക്ഷിത്വം മരിച്ച പെൺജീവിതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയാമകമായ നിദർശനമായിരുന്നുവല്ലോ സുഗതകുമാരി ടീച്ചർ. അതുപോലെയുള്ള കവികളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അടക്കമുള്ളവർ, ഞാനിപ്പോൾ ഈ സമ്മേളനത്തിന് വരാൻ വേണ്ടിയിട്ട് അവിടെ ഈ പുറകിൽ ഒരു കസേരയിൽ ഇരിക്കുമ്പോഴാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ വളരെ അടുത്ത ബന്ധുവായ ഒരു വനിതാ രത്നം വന്ന് എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, ലളിതാംബിക അന്തർജനത്തെ കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്തു നിന്ന് കല്യാണം കഴിച്ച് ഞാൻ പിറന്നു വളർന്ന രാമപുരത്ത് കൊണ്ടുവന്ന് അവിടുത്തെ അമനകരയില്ലത്തെ കറുത്ത നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന തിരുമേനി കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അന്തർജനം ഇടതുകാലം കുത്തി രാമപുരത്തേക്ക് കയറിയപ്പോൾ മുതൽ അവിടുത്തെ പുരോഗമനവാദികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വളരെ അഭിമാനവും സന്തോഷവും ഉണ്ടായി. കാരണം ഞങ്ങളുടെ ആദർശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രമുഖയായ എഴുത്തുകാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നുവല്ലോ. അങ്ങനെ ലളിതാംബിക അന്തർജനത്തെ ഈ ചുറ്റുവട്ടം പിന്നെ വളരെ ദൂരത്തു നിന്നുകൊണ്ട് ആദ്യം കണ്ട്, പിന്നീട് ധാരാളമായി കണ്ട്, അങ്ങനെ അവരുടെ കൃതികളിലൂടെ സഞ്ചരിച്ച്, എഴുത്തുകാരികളിലൂടെ സഞ്ചരിച്ച്, മാധവിക്കുട്ടി അടക്കമുള്ള ആളുകളെ കണ്ട് സഞ്ചരിച്ച് സഞ്ചയിച്ച് ആ ജീവിതം എന്നുള്ളത് പഠിക്കാൻ വേണ്ടി പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു ഘട്ടം എന്നുള്ള നിലയിലാണ് ഇതുപോലെ ഒരു സമ്മേളനത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇടവരുന്നത്. ഈ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ നിശ്ചയമായും പെൺജീവിതങ്ങളുടെ ഉയർപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് തുടക്കം മുതൽക്കേ ഞാനെൻ്റെ എഴുത്തിൽ പെൺജീവിതങ്ങളുടെ ഉയർപ്പ് ഒരു വിഷയമായി തന്നെ വരേണമേ എന്നുള്ളത് കൊണ്ട് ഗൗരവബുദ്ധിയോടുകൂടി അത് തയ്യാറാക്കിക്കൊണ്ടുവന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടത്തോടുകൂടി ഞാൻ ഇതുപോലെ ഒരു സമ്മേളനത്തിൽ പറയുന്നത്, ഞാൻ എഴുതിയ കവിതകൾ തീരെയും വായിക്കാത്തവർ നമ്മുടെ നാട്ടിലെ സഹോദരിമാർ തന്നെയാണ്. അത് അവരുടെ കുറ്റം കൊണ്ടാണോ? അല്ലല്ലോ. എൻ്റെ എഴുത്തിൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. ഇത് രണ്ടിനുമിടയിൽ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ചില ആളുകൾ നിശ്ചയമായും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്കാരത്തിൻ്റെ ദല്ലാളന്മാരായിട്ടുള്ളവർ, നിരൂപകന്മാരായിട്ടുള്ളവർ, അവർ വേണ്ടതുപോലെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ എഴുത്തുകാരെ വായനക്കാരുമായിട്ട് വേണ്ടതുപോലെ സംവദിപ്പിക്കുന്നതിന്, പരിചയപ്പെടുത്തുന്നതിന് പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ കവിതയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വർത്തമാനം പറയാതെ പോകുന്നത് മര്യാദകേടാണ്, എൻ്റെ ഹൃദയത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു നന്ദികേടുമാണ് എന്നുള്ളത് കൊണ്ടാണ് മൈക്കിലൂടെ ഇങ്ങനെ ഇത് പരസ്യമായി തന്നെ പറഞ്ഞു കളയാം എന്ന് ഞാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഏതൊരു എഴുത്തുകാരനാണെങ്കിൽ തന്നെയും ലോകത്ത് ഒരൊറ്റ എഴുത്തുകാരനെങ്കിലും ഉണ്ടായ എഴുത്തുകാരനെ ഒരു വായനക്കാരനെങ്കിലും ഉണ്ടായെങ്കിൽ അത് ധാരാളവും മിച്ചവുമാണ് എന്ന് മലയാളികളോട് ഉറക്കനെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും വളരെ കൂടുതൽ ബഹുമാനമുള്ള ഇന്ത്യയിലെ പ്രമുഖനായ എഴുത്തുകാരൻ ശ്രീ എം ടി വാസുദേവൻ നായരാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു വായനക്കാരനെങ്കിലും നമുക്കുണ്ടെങ്കിൽ ധാരാളമായിട്ട് മതി, ഒരുപാട് വായനക്കാർ ഉണ്ടാവേണമെന്നില്ല. ആ ഒരൊറ്റ വായനക്കാരൻ നേരായും നിങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അത് ധാരാളമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ എം ടി വാസുദേവൻ നായരെ പോലെയുള്ളവർ ഞങ്ങൾക്ക് ഗുരുക്കന്മാരാണ്. ഈ വെറും മണ്ണിൽ വീണമ്മേ പ്രണമിക്കുന്നു നിന്നെ ഞാൻ, ഈ മണ്ണിൻ ദുഃഖപുഷ്പങ്ങൾ ഇറുത്തർച്ചിച്ചിടുന്നു ഞാൻ എന്ന് എഴുതി വച്ചുകൊണ്ട് കവിതയിൽ തുടക്കം കുറിച്ച സുഗതകുമാരി ടീച്ചർ അടക്കമുള്ളവർ
അതിനായെന്നോ ഞാനീ കടലിൽ അലവത് നോവു പെറുക്കുവത്, എന്നാൽ അറിയാത്തത് തേടും നീ എൻ്റെ വെളിച്ചം നിത്യം എന്ന് എഴുതിയതും സൂതുകുമാരി ടീച്ചർ തന്നെയാണ്. ആ സൂതുകുമാരിയും ഒ എൻ വിയും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും തഴി ശിവശങ്കരപ്പിള്ളയും കേശവദേവും പൊറ്റക്കാടും ഉറുവും എല്ലാം ചേർന്ന മലയാള സാഹിത്യത്തിലെ വിശാലമായ പ്രപഞ്ചം അതിൻ്റെ വളരെ താഴെ ഒരു ചെറിയ ഒരു നൂൽത്തിരി പോലെ ഒരു സാധാരണക്കാരനായ ഞാൻ നിൽക്കുമ്പോഴേ ആധികാരിക വക്താവാകുന്നില്ല ഞാൻ തീരെയും എഴുത്തിൻ്റെ കാര്യത്തിൽ. എന്നാലും ഇതുപോലെയൊരു സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് പറയുന്ന ഒരു കാര്യം, എത്ര ചെറിയ ഒരു എഴുത്തുകാരനാണെങ്കിലും പെരിയ ഒരു എഴുത്തുകാരനാണെങ്കിലും അയാൾ എഴുതുന്നതിനകത്ത് ആത്മാവിൻ്റെ വെളിച്ചമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവപൂർണമായ ഒരു പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ എൻ്റെ മുഖം എത്രമാത്രം പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ഓരോ എഴുത്തുകാരനും ഗൗരവബുദ്ധിയോടുകൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവരുടെ എഴുത്തിലേക്ക് നിതാന്തമായ ജാഗ്രതയോടുകൂടി കടന്നു ചെല്ലുന്നത്. അങ്ങനെ കടന്നു ചെല്ലുമ്പോഴേ ആ കൃതികളിലൂടെ കാണപ്പെടുന്ന വെളിച്ചമെന്നുള്ളത് എൻ്റെ ആത്മാവിൻ്റെയും വെളിച്ചമാണ് എന്നുള്ള സന്തുഷ്ടി അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ എഴുത്തുകാരനെ തിരിച്ചറിയുവാനുള്ള സർഗപരമായ വിവേകം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങനെ ഒരവസ്ഥ വേണ്ടതുപോലെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഈ സദസ്, പരിമിതമെങ്കിലും ഗൗരവപൂർണമായ ഈ സദസ് ചിത്രത്തിൽ എഴുതപ്പെട്ടതുപോലെയുള്ള ഈ സദസ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്തെന്നാൽ, ധാരാളമായിട്ട് ഈ മാന്ത്രിക ചതുരപ്പെട്ടി എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകമായ യന്ത്ര സംവിധാനത്തിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന അനുദിന മലയാളി പ്രേക്ഷക സമൂഹത്തിൻ്റെ മുൻപിലെ വായനയെന്നുള്ളത് മരിച്ചുപോകുന്ന ഒരു സർഗവികാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. താരതമ്യേന ഗ്രാമങ്ങളിലെ വായനശാലകളിൽ ചെന്നാൽ അവിടുത്തെ വായനാമേശയുടെ മുൻപിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ പഴയതിൻ്റെ നാലിലൊന്ന് പേർ വീഴും വായനശാലകളിൽ ചെന്ന് വായനക്കാരാവുന്നില്ല. വായനശാലകളിൽ നിന്ന് പുസ്തകമെടുക്കുന്നവരുടെ എണ്ണം നന്നേ കുറയുകയാണ്. ഈ കഴിഞ്ഞയാഴ്ചയിലെ ഒരു വായനശാലയുടെ വാർഷികത്തിൻ്റെ കൊല്ലം ജില്ലയിൽ ഒരിടത്ത് പോയപ്പോഴേ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ അവിടുത്തെ ലൈബ്രറിയനോട് ചോദിച്ചു, അല്ല ഇവിടുത്തെ പുസ്തകത്തിൻ്റെ വിതരണമെല്ലാം എങ്ങനെയുണ്ട്? അപ്പോൾ അയാളിങ്ങനെ എന്നിങ്ങനെ ഒരു ചിരി ചിരിച്ചുകൊണ്ട് വളരെ പതുക്കെ എന്നോട് പറഞ്ഞു, അങ്ങനെ പരസ്യമായിട്ടൊന്നും ചോദിക്കണ്ട, ഗ്രാൻറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു തരത്തിൽ ഓരോ ദിവസവും രാത്രി എല്ലാവരും പോയി കഴിയുമ്പോൾ വായനക്കാരെ പുസ്തകമെടുക്കുന്നവരുടെ ഒക്കെ ഒരു പ്രത്യേകമായ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് ഈ ബുക്കിനൊക്കെ ഏതകത്ത് എഴുതി ഒരുപാട് കള്ളിവെപ്പെല്ലാം ഇട്ട് അങ്ങനെ റെഡിയാക്കി വെച്ച് അങ്ങനെ അങ്ങനെ പരിപാലിച്ചു പോവുകയാണ് എന്നുള്ളത് ആ ലൈബ്രറിയൻ വളരെ സത്യസന്ധമായി നെഞ്ചത്ത് കൈയൊന്നും വെക്കാനായിട്ട് നേരമില്ല അപ്പം അതുകൊണ്ട് വളരെ സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഇയാളൊരു സത്യസന്ധനായ ലൈബ്രറിയനാണല്ലോ, ഇങ്ങനെ ഒരു 10 ലൈബ്രറിയന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ വായനശാലകൾ അതിൻ്റെ ധർമ്മം നല്ലതുപോലെ പാലിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കാൻ കഴിയുന്നതാണല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതി. പല വായനശാലകളിലും ചെല്ലുമ്പോഴേ ചില പേജുകളിൽ നിറച്ചിങ്ങനെ ഒരേ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഒപ്പിട്ടുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ ഒപ്പ് ഒക്കെ ശേഖരിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ വേണ്ട തരത്തിൽ വായന പരിപോഷിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു പരമാർത്ഥമാണ്. എന്നാൽ തന്നെയും ഒരു വായനശാലയ്ക്ക് ഒരു 10 പ്രധാനപ്പെട്ട വായനക്കാർ ഉണ്ടെങ്കിൽ ധാരാളവും മിച്ചവുമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം വായന മരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഓരോ പുസ്തകത്തിൻ്റെയും വിൽപ്പന നോക്കുമ്പോഴേ കോട്ടയത്തെ പ്രസാധകരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളമായിട്ട് മാസം തോറും പുസ്തകങ്ങളെല്ലാം അച്ചടിച്ചിറക്കുന്നുണ്ട്. ഞാൻ പ്രമുഖനായ പ്രസാധകൻ്റെ ഒരു പിന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചു, അല്ല എത്ര പേർ ഈ പുസ്തകം വാങ്ങുന്നുണ്ട്? അധികം പേർ വാങ്ങുന്നുണ്ട്. വാങ്ങുന്നവർ വായിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ല. പുസ്തകം വിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ എന്ന് പ്രസാധകന്മാർ തുറന്നു പറയുമ്പോൾ കുറച്ചു പേർ വായിക്കുന്നുണ്ട് എന്നുള്ളത് നേരായ കാര്യമാണ്. ദാ എനിക്ക് പരിചയമുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് സഹോദരിമാർ. ഞാനപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പെൺവായന. ദാ ഇപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴും ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ കഥാപ്രസംഗത്തിന് ശേഷമുള്ള ഒരു സദസ് പോലെയാണ് ഇപ്പോൾ കുറേ പേര് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇനിയിപ്പോൾ ഈ കാഴ്ച ശീവലി കണ്ട് പിന്നെ പിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാകാം. അങ്ങനെ നോക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എത്ര പേർ വായനശാലയിൽ പോകുന്നുണ്ട്?
എത്ര പേർ പുസ്തകം വായിക്കുന്നുണ്ട്? കുറച്ച് പേർ മാത്രമേ വായിക്കുന്നുള്ളൂ. എന്നാലും വായിക്കുന്നത് ഗൗരവബുദ്ധിയോടുകൂടി വായിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇപ്പോഴും കേരളത്തിൻ്റെ മണ്ണിൽ സജീവമാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഒരു പുസ്തകത്തിനകത്ത് ഒരു പച്ചത്തെറി അവസാനം അതിൻ്റെ എഴുത്തുകാരൻ എഴുതി സംഘടിപ്പിച്ച് വെച്ചിരുന്നു. ആ പ്രമുഖനായ കൊല്ലത്തെ എഴുത്തുകാരനോട് ഞാൻ ചോദിച്ചു, അല്ല സ്നേഹിത, ഇതെന്തിനാണ് ഈ തെറി അവസാനം ഈ കഥയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പച്ചത്തെറി അവസാനം എഴുതി വച്ചിരിക്കുന്നത്? അപ്പോൾ മൺമറഞ്ഞുപോയ ആ പത്തനംതിട്ട ജില്ലക്കാരൻ, പ്രമുഖനായ എഴുത്തുകാരനാണ്, മനുഷ്യ നീ മണ്ണാകുന്നു ഒക്കെ ഒരുപാട് കൃതികളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എത്ര പേർ വായിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആ നോവലിൻ്റെ അവസാന ഒരു പച്ചത്തെറി എഴുതി വെച്ച്, കാരണം എത്ര പേർ ഫോൺ ചെയ്യുന്നുണ്ട് എന്നറിയാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ നാലിരട്ടിയും അല്ല അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവസാനത്തെ ആ തെറിമയ പിന്നെ ഫോണിലൂടെ എനിക്ക് വിളിച്ച് രണ്ടാമത് തന്നു, മറ്റേ മോനെ ഇത് നീ സ്വയം അറിയേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇത് ആവർത്തിച്ചപ്പോൾ ആണ് എൻ്റെ പുസ്തകം അത്രയും പേർ വായിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞ് സന്തോഷമായി എന്ന് പറയുമ്പോൾ, എഴുത്തുകാരുടെ കയ്യിലും അത്തരം ചില നമ്പരുകളുണ്ട്. അത് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ വായനക്കാർ ഇപ്പോൾ വളരെ കൂടുതൽ കുറഞ്ഞുവെങ്കിൽ തന്നെയും വായനയെന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ദൈവത്തോടങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായി അല്ലാത്ത ഒരാളായിട്ട് മാറിയിട്ട് ഒരുപാട് കാലമായി. എന്നാൽ തന്നെയും ഞാനിപ്പോൾ എൻ്റെ ഈ വർത്തമാനത്തിൻ്റെ തുടക്കത്തിൽ ഹരിനാമകീർത്തനത്തിലെ ചില ശ്ലോകങ്ങൾ ചൊല്ലിയത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവാം. ഗാനം കണക്കയുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുമത് കുനൂരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലേ ആള് ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ആ നാരായണ സ്തുതികളെല്ലാം ഇങ്ങനെ ചൊല്ലിപ്പഠിച്ചപ്പോഴേ ഞാൻ വളരെ ചെറിയ കുട്ടിയായിട്ട് എൻ്റെ വീട്ടിൽ കഴിയുന്ന കാലഘട്ടത്തിൽ നിലവിളക്ക് ഇങ്ങനെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ സന്ധ്യസമയത്ത് ഒരു മണിക്കൂർ നേരമെങ്കിലും നാമം ജപിക്കണം. നാമം ജപിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ധർമ്മസങ്കടമുണ്ടാവുന്നത് അടുക്കളയിൽ നിന്ന് വളരെ ലഹരി കലർന്ന മണങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് കടുക് വറക്കുന്നതിൻ്റെ മണമൊക്കെ മൂക്കിലേക്ക് വരുന്നു. ഇൻടോക്സിക്കേറ്റിംഗ് സ്മെൽ. ആ ഇൻടോക്സിക്കേറ്റിംഗ് സ്മെൽ ഇങ്ങനെ വന്ന് മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ അറിയാതെ ഇങ്ങനെ ആ ഭാഗത്തേക്ക് ഒന്ന് പാളി നോക്കുമ്പോഴേ വിളിക്കുന്നുണ്ടോ, അത്താഴം ഉണ്ണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ വളരെ ശക്തിയായിട്ടപ്പോൾ വിളിച്ചു പറയും, ഇങ്ങോട്ട് നോക്കണ്ട, ഇനിയും ചൊല്ലാനുണ്ട്, മറ്റേ കീർത്തനം ആ കീർത്തനം ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞു മാത്രം, പിന്നെ ശിവനെക്കുറിച്ചുള്ള കുറേ ശ്ലോകമെല്ലാം ഉണ്ട്, അതും മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രമേ അത്താഴം ഹരശങ്കര ശിവശങ്കര ദുരിതങ്കള ശിവനെ ഹര ശിവപാദ തണവാനൊരു വഴി തേടുക മനമേ. അങ്ങനെ കണ്ടേ വിഷം കൊണ്ടോരു ശ്രീ കണ്ടാ നമസ്തേ, ഐക്യങ്ങളും സൗഖ്യങ്ങളും നീയേ നമസ്തേ, പ്രാഗിക്കൊണ്ടാണ് ശിവനെക്കുറിച്ചുള്ള ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഒരു കണക്കിൽ തീർത്ത് അടുക്കളയിൽ ചെന്ന് അത്താഴമെല്ലാം വാങ്ങി വന്ന് സന്തോഷമായി കഴിഞ്ഞ ഭൂതകാലം. അന്നത് പ്രാഗിക്കൊണ്ടാണ് ഈ കീർത്തനങ്ങളൊക്കെ ചൊല്ലിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ഇയാളെ ഒരു മാർസിസമൊക്കെ പ്രസംഗിച്ച് നടക്കുന്നവനല്ലേ, അപ്പം ഇങ്ങനെ ഇങ്ങനെ പറയാമോ? പറയാം. അത് കാരണം ഭാഷാശുദ്ധി ഉണ്ടാവുന്നതിന് ആ ശ്ലോകങ്ങളൊക്കെ സഹായകമായി എന്നുള്ളത് പരസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ശിവനെക്കുറിച്ച് വേറെ ഓരോ ആളുകൾ പാർവതിയെക്കുറിച്ച് കാളിയെക്കുറിച്ച് മറ്റേ നരകാസുരനെക്കുറിച്ചൊക്കെ വർത്തമാനം ഓരോ സ്ഥലത്ത് പറയുമ്പോഴേ അവർക്കെതിരെ വളരെ ഗൗരവപൂർണമായി നാം നമ്മുടേതായ ദർശനങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് എതിരെ തർക്കിക്കുവാനുള്ള ഉൾബലം ഉണ്ടായത് മാനസികമായ കരുത്തുണ്ടാക്കി തന്നത് അതെല്ലാം വളരെ കൃത്യമായി വായിച്ചു പഠിച്ചത് കൊണ്ടാണ് എന്നുള്ളത് അഭിമാനത്തോടെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഈ ചെയ്വനകളെക്കുറിച്ച് അവരോരോന്നിങ്ങനെ വല്ലാതെ പുകഴ്ത്തി പുകഴ്ത്തി പറയുമ്പോൾ ഇങ്ങനെയും ചിലത് ദൈവം ചെയ്തു എന്ന് അങ്ങോട്ട് തിരിച്ചു പറയുവാൻ അവരെ കോടതിയിൽ നിർത്തുവാൻ കഴിയുന്നത്ര ആയുധ സാമഗ്രികൾ നമ്മുടെ കയ്യിൽ സമ്പാദിപ്പിച്ച് തരുന്നതിന് അന്നത്തെ ഈ ദൈവങ്ങളുമായിട്ടുള്ള ബന്ധം സഹായകമായി. അതുകൊണ്ട് ഒന്നിനെയും തീയത് എന്ന് തിരസ്കരിച്ചുകൊണ്ട് എതിർത്തു പറഞ്ഞുകൊണ്ട് തള്ളേണ്ടതില്ല. സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ തിരസ്കരിക്കുകയും ചെയ്യുവാനുള്ള സർഗപരമായ വിവേകബുദ്ധി ഉണ്ടാവാൻ നിരന്തരമായ വായന സഹായകമാകും എന്നുള്ളത് അന്ന് എൻ്റെ മനസ്സിൽ കയറിയ പ്രധാനപ്പെട്ട ഒരു ദർശനം തന്നെയാകുന്നുവല്ലോ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ആ ദർശനത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാവാതെ കാത്തു സൂക്ഷിക്കുവാൻ അഭിമാനത്തോടുകൂടി കഴിയുന്നു എന്നുള്ളതും നിരന്തരമായ വായനയിലൂടെ നേടിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ ഉപോൽപ്പന്നം തന്നെയാണ്.
ആ ഉപോൽപ്പന്നം ഉള്ളിലിങ്ങനെ തേശുമിനിക്ക് വിളക്കിയെടുത്ത് അങ്ങനെ വളർത്തി അനുകൂലിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് കാരണം അതിനെ വെച്ചുകൊണ്ട് സകലതിനെയും വളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കഴിയുന്നുണ്ട് എന്നുള്ളതും അഭിമാനത്തോടെ ഓർമ്മിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട രാജ്യം, അതിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ വേദനാപൂർണമായ ജീവിതം, പരിഹാരമില്ലാത്ത വേദനകൾ, സങ്കടങ്ങൾ, ആ സങ്കടങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ മണ്ണിലെ ജീവിതം, ഒരൊറ്റ ജീവിതം അതിനെ എങ്ങനെ തേച്ചുമുന്നയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള സമരോപകരണമാക്കി മാറ്റിയെടുക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളിൽ ചില ആളുകൾക്കും തന്ന ഒരു മഹനീയ ദർശനം, ആ ദർശനം മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുമ്പോൾ നിശ്ചയമായും എന്തിനാണ് അഴൽപ്പെടുന്നത് എന്നത് മനസ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ മാറണം, മാറ്റണം, ഈ ദുർനിയമങ്ങളെ മുഴുവനും മാറ്റിയെടുക്കണമെന്നുള്ള ചിന്ത ഉള്ളിൽ പ്രബലപ്പെട്ട് രൂഢമൂലപ്പെട്ടു വരുന്നതിൻ്റെ ഒരു തെളിവ് നമ്മുടെ വാക്കുകളിൽ ഉണ്ടാവണം, ഒരു ഉപോൽപ്പന്നം എന്നുള്ള നിലയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയൊരു സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പലതരത്തിൽപ്പെട്ടവർ, പല ജാതിയിൽ, പല മതത്തിൽ, പല വർണ്ണവർഗ വൈവിധ്യങ്ങളിലും പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ചോദിക്കുവാനുള്ള ചോദ്യം, എല്ലാ തരത്തിലുമുള്ള ഈ തരത്തിലുള്ള പരിമിതികൾ, പരാധീനതകൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ, അതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ഒരൊറ്റ മനുഷ്യനാക്കി ഇന്ത്യയെ നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലെ ചാലകശക്തികളാകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ടല്ലോ. ഇന്ത്യ ഭൂപടങ്ങളിൽ നിവരുന്ന ഒരിന്ത്യ, ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞ ഒരിന്ത്യ. വയലാറാം ഓർമ്മയുടെ പ്രമുഖമായ പാട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ചുണ്ടിൽഗാഥുകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുമായിട്ട് ഉണർന്നു വന്ന പുതിയ മനുഷ്യനെ കണ്ടുകൊണ്ട് 57-ൻ്റെ 2-ാം പകുതിയിൽ അങ്ങനെ ഒരു ചിന്ത മലയാള മനസ്സിലേക്ക് പാട്ടായിട്ട് എഴുതി പകർത്തി കൊടുത്തിയ ഒരാൾ മലയാള ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, എത്ര പേരിന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്, തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളത് ആലോചനാമൃതമായ ഒരു കാര്യമാണ്. കഴിഞ്ഞു പോകുന്ന തലമുറ അവരെന്ത് സംഭാവന ചെയ്തു, അവരെന്താണ് കേരളത്തിൻ്റെ ഉയർപ്പിന് വേണ്ടി ചെയ്തത് എന്നുള്ളത് മറന്നുപോകുന്നവർ വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടർക്കിന്നത്തെ ആചാരമാകാം എന്ന് കുമാരനാശാൻ ഒരു ഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയത്. വേണ്ടതിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന സർഗവിവേകമില്ലാതെ പോകുന്ന ഒരു മലയാള ജനതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. ആ നാളത്തെ ശാസ്ത്രമായി മാറുമ്പോഴും അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന മലയാളിയെ ഓർമ്മിപ്പിച്ച് കായിക്കര കുമാരു എന്ന് പറയുന്ന ഒരു തീയച്ചെറുക്കൻ ശിവഗിരിക്കുന്നിൻ്റെ മുകളിൽ കയർ നിന്നുകൊണ്ട് തൻ്റെ തൂലിക പടവാളാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പുറകിൽ വളരെ വലിയൊരു ജീവിതത്തിൻ്റെ ദർശനമുണ്ടായിരുന്നുവല്ലോ. ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു കവി കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് SNDP യോഗത്തിൻ്റെ സെക്രട്ടറിമാർ പോലും വേണ്ട തരത്തിൽ മറന്നു ഓർമ്മിക്കാതെ മറക്കപ്പെടുന്ന ഒരു അവസരത്തിൽ കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന കവികൾ അവരെല്ലാവരും കൂടി ചേർന്ന് സാംസ്കാരിക പ്രവർത്തകന്മാർ ചേർന്ന് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന വിധാനം തന്നെയാണ് രാഷ്ട്രീയമെന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഏറ്റവും വലിയ സംസ്കാര പ്രവർത്തനമാണ് എന്നിങ്ങനെ രണ്ടിനെയും പരസ്പര പൂരകമായി യോജിപ്പിച്ചുകൊണ്ട് സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ഒരു പേര് പറയുമ്പോൾ ഇതുപോലെ ഒരു യോഗത്തിന് ചാരിത്രഭംഗം ഉണ്ടാവേണ്ടതില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാൾ വൈക്കത്തുകാരൻ, ജനിച്ചു വളർന്ന ഈ മണ്ണിലെ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റിൻ്റെ ചെറുകൾക്ക് തിരികൊളുത്തിയ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ സജീവമാക്കി നിർത്തുമ്പോഴാണ് നാം നമ്മയെക്കുറിച്ചുള്ള ഒരു നിലനിൽപ്പിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി തീരുന്നത്. ഇതിനായെന്നോ ഞാൻ ഈ കടലിതിൽ അലവത് നോവ് പൊറുക്കുവത്, എന്നാൽ അറിയാത്തത് തേടുന്നീൽ എൻ്റെ വെളിച്ചം എന്ന് സുഗതകുമാരി ടീച്ചർ തേങ്ങുമ്പോഴും മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ല എങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് കുമാരനാശാൻ ഗർജിക്കുമ്പോഴും ഈ രാജ്യത്ത് പരിവർത്തനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പോരാടി വീണു മരിച്ച അനേകായിരങ്ങളുടെ ചോര കലർന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതും പുതിയ ലോകത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നതും എന്ന ചിന്ത ഇല്ലാതെ പോകുന്നിടത്ത് ഏറ്റവും വലിയ കൃതജ്ഞതയാണ്
ചരിത്രത്തോട് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ്. ഒരുപാട് മനുഷ്യരുടെ ചോര വീണ് കുതിർന്ന മണ്ണിലൂടെ പരിവർത്തനത്തിൻ്റെ വളരെ വലിയ രഥവേഗത്തിൻ്റെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ആ രഥത്തിനെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാലത്തിൻ്റെ നിയോഗം, ചരിത്രത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം നിശ്ചയമായും. ഇപ്പോൾ അതിന് ഒരു മ്ലാനത വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മണ്ണിൽ നമ്മൾ ജീവിക്കുന്നത്. ഉത്തരേന്ത്യയിൽ മുഴുവൻ അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. കേരളത്തിൻ്റെ മണ്ണിൽ എല്ലാം നമുക്ക് നേടി, ജനാധിപത്യത്തിലൂടെ നമുക്ക് നേടേണ്ടത് മുഴുവൻ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിന്മേൽ ഉറച്ചിരുന്നു കൊണ്ട് ആ തരത്തിലുള്ള ഒരു മധുരാലസ്യം നമ്മളെ നയിക്കുന്ന ഒരവസരത്തിൽ അരുത് വഞ്ചനയ്ക്കടിയറ നിൽക്കുമോ നിങ്ങൾ, തുടരുക ഞങ്ങൾ നിന്നേടത്തു നിന്നിനെ തുടരുകയും മോചനയുദ്ധം എന്ന് വയലാർ രാമവർമ്മ 50-കളുടെ അവസാന പാദത്തിൽ ഒരു കവിതയിലൂടെ മലയാളിയെ ഓർമ്മ വെച്ചു. കാരണം കഴുകന്മാർ പോയിട്ടിൽ നിന്നും ഈ നാടിൻ്റെ കതിർവരമ്പത്തു നിന്നൊന്നും കഴൽ നക്കി ചുണകെട്ട നാവിനാൽ ചിലർ മൊഴിയും മുഴുവനും സ്വാതന്ത്ര്യമായി. അരുത് അത് വിശ്വസിക്കരുതത് വഞ്ചനയ്ക്കടിയറ നിൽക്കുമോ നിങ്ങൾ, തുടരൂ സഖാക്കളെ കാലിൽ കിലുങ്ങുന്ന തുടലുകൾ കാൺമീലേ നിങ്ങൾ, തുടരുക ഞങ്ങൾ നിന്നേടത്തു നിന്നിനെ തുടരുകയും മോചനയുദ്ധം എന്ന വരികൾ ഈ ഭാരതത്തിൻ്റെ ഏറ്റവും നീചമായ കാലഘട്ടങ്ങളിൽ തെരുവുകളിൽ ഞങ്ങൾ ചില ആളുകൾ പിള്ളേർ അർത്ഥമൊന്നും വേണ്ടത്ര മനസ്സിലാക്കാതെ മുതിർന്നവർ എഴുതി പഠിപ്പിച്ചു തന്ന ഈ വരികൾ ചൊല്ലി നടന്ന ഒരു ഭൂതകാല പ്രവർത്തന പാരമ്പര്യം ഞങ്ങളുടെ മനസ്സിൽ അഭിമാനത്തോടുകൂടി നിലനിൽക്കുന്നുണ്ട്. ആ അഭിമാനത്തോടുകൂടി നിലനിൽക്കുന്ന അത്തരം ഒരു ചരിത്ര പാരമ്പര്യം, ആ ചരിത്ര പാരമ്പര്യം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും ശുഭകരമാകുന്നില്ല എന്നുള്ളത് ഗൗരവബുദ്ധിയോടുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോ കഴൽപ്പാടുകളിലും ഓരോ അഴൽപ്പാടുകളിലും ചുംബിച്ചുകൊണ്ട് തലോടിക്കൊണ്ട് പുതിയത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ അഭിമാനത്തോടുകൂടി ആ സംഘയാത്രയോടൊപ്പം നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള സർഗപരമായ വിവേകബുദ്ധി നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീര സഹോദര ലക്ഷങ്ങൾ എന്ന് വലിയപ്പള്ളി ശ്രീധരമേനോൻ പാടുമ്പോഴും പി ജെ ആൻ്റണി എറണാകുളത്ത് ഒരു തെരുവിലൂടെ നടന്നുകൊണ്ട് അങ്ങനെ ആവേശകരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ എന്ന് പാടിക്കൊണ്ടു വരുമ്പോഴും അത് രണ്ടിനും ഞങ്ങളിൽ ചില ആളുകൾ സാക്ഷിയായിട്ടുണ്ട്. ആ മഹാനായ പി ജെ ആൻ്റണി എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിൻ്റെ മണ്ണിൽ വൺസ് അപ്പോൺ എ ടൈം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് വളരെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പരമാർത്ഥമാണ്. കാരണം തൻ്റെ ഇടത്തോടുകൂടി ആ പി ജെ ആൻ്റണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, എഴുത്തുകാരന് രാഷ്ട്രീയമാകാമോ? ആകാമല്ലോ. എഴുത്തുകാരൻ രാഷ്ട്രീയം കൂടി കലരുന്നവനാകണം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി അങ്ങനെ പോരാടിയ കലാകാരന്മാർ എഴുത്തുകാർ. എഴുത്തുകാർക്ക് രാഷ്ട്രീയം വേണം, അവർക്ക് സജീവ രാഷ്ട്രീയം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ മൈ ഹാർട്ട് ഓഫ് സിൽക്ക് ഈസ് ഫിൽഡ് വിത്ത് ലില്ലീസ് ആൻഡ് ബീസ് വിത്ത് ലോസ്റ്റ് ബെൽസ് ഓ ജീസസ് ഗിവ് ബാക്ക് ദ സോൾ വിത്ത് റൈപ്പൻ വിത്ത് ലെജൻഡ്സ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ലില്ലി പൂക്കളും തേനും നിറഞ്ഞ മനസ്സ്, മയിൽപ്പീലി തുണ്ടുകൾ കൊണ്ട് വിധാനിക്കപ്പെട്ട മനസ്സ്, ഉടഞ്ഞ കണ്ണാടി ശംഖുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനസ്സ്, എൻ്റെ കർത്താവേ ബാല്യകൗമാരങ്ങളുടെ മുത്തശ്ശിക്കഥകൾ കൊണ്ട് പരുവപ്പെട്ട മനസ്സ്, എൻ്റെ കർത്താവേ നീ എനിക്ക് തിരികെ തരുമോ എന്ന് വളരെ ദീനദീനം വിലപിച്ച കാർഷിയാലോർക്ക, ആ കാർഷിയാലോർക്കയുടെ കവിതയിൽ ചോദിക്കുന്ന എൻ്റെ ആ ബാല്യകൗമാരങ്ങളുടെ മുത്തശ്ശിക്കഥകൾ കൊണ്ട് പരുവപ്പെട്ട മനസ്സ്, എൻ്റെ കർത്താവേ നീ എനിക്ക് തരുമോ എന്ന് ഉറക്കനെ ചോദിക്കുന്ന കാർഷിയാലോർക്ക നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അത്തരം ചിന്തകളിലൂടെ ഭൂതകാല ജീവിത വിധാനത്തിൻ്റെ മുറിപാടുകളിലൂടെ ചോരച്ചാലുകളിലൂടെ ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീര സഹോദര ലക്ഷങ്ങളുടെ ഓർമ്മയിലൂടെ മുന്നോട്ട് പോകുവാൻ ചരിത്രത്തെ കൂട്ടുപിടിക്കുന്നതോടൊപ്പം ചരിത്രത്തെ കാവലാളാക്കുന്നതോടൊപ്പം ചരിത്രത്തെ തിരുത്തുവാൻ വേണ്ടി കൂടിയുമുള്ള സർഗബുദ്ധി നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മളൊന്ന് എന്ന് പറയുന്ന ഒരു നാടകം എഴുതിയതോടുകൂടി ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുത്തു നിർത്തിയില്ല. ഇംഗുലാവിൻ്റെ മക്കൾ എന്ന് പറയുന്ന നാടകം എഴുതിയിട്ട് പി ജെ ആൻ്റണി എഴുത്തു നിർത്തിയില്ല. ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകം കൊണ്ട് മാത്രം
തോപ്പിൽ വാസി സംതൃപ്തനായില്ല. അതെല്ലാം കേരളത്തിൻ്റെ മണ്ണിലുണ്ടായിട്ടുള്ള അഭിമാനകരമായ ഉൾമുറിവുകളുടെ തിളക്കങ്ങളാണ്. ഈ ഉൾമുറിവുകളുടെ തിളക്കങ്ങളിലൂടെ മലയാള ദേശത്തെ മുന്നോട്ട് നയിക്കുവാൻ എഴുത്തുകാർ വളരെ ഗൗരവബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചുവെങ്കിൽ പാട്ടുകാരും കൂട്ടുകാരും നൃത്തം ചെയ്യുന്ന പെണ്ണും ആടുന്നവനും ആടുന്നവളും എല്ലാം കൂടെ ചേർന്ന വളരെ വലിയ ഒരു പടഹധ്വനി പോലെയുള്ള വളരെ വലിയൊരു സഞ്ചയം, അതാണ് മലയാളത്തെ മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ട് ഭൂതകാലത്ത് ശ്രമിച്ചതെങ്കിൽ എല്ലാം നേടി എന്ന നിലയിൽ ഒരല്പം അലസതാവിലസിത മൃദുലാസ്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയായിട്ട് പുതിയ കാലഘട്ടം മാറിയിട്ടുണ്ടാകുമോ എന്ന ന്യായമായ ശങ്ക ഞങ്ങളിൽ ചില ആളുകളെ അഴൽപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തുടരുക, ഞങ്ങൾ നിന്നേടത്തു നിന്നിനെ തുടരുക ഈ മോചനയുദ്ധം. കഴുകന്മാർ പോയിട്ടില്ല, ഇന്നും ഈ നാടിൻ്റെ കതിർവരമ്പത്തു നിന്നൊന്നും കഴൽ നക്കി ചുണകെട്ട നാവിനാൽ ചിലർ മൊഴിയും മുഴുവനും സ്വാതന്ത്ര്യമായി. അരുത് അരുതത്, വിശ്വസിക്കരുതത്, വഞ്ചനയ്ക്കടിയറ നിൽക്കുമോ നിങ്ങൾ? തുടരുക, ഞങ്ങൾ നിന്നേടത്തു നിന്നിനെ തുടരുക ഈ മോചനയുദ്ധം എന്ന് വയലാർ രാമവർമ്മ കഴുമരങ്ങളുടെ കഥയെന്ന ഒരു കവിതയിൽ, നീണ്ട കവിതയിൽ, 50-കളുടെ 2-ാം പാദത്തിൽ എഴുതിയ കവിതയിൽ പറയുന്നുവെങ്കിൽ ആ കവിത ഇന്നും സാർത്ഥകമാണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് വളരെ വിനയപൂർവം ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചവരോട് നന്ദിപൂർവം, കേട്ടിരുന്നവരോട് ആരാധനാപൂർവം എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിളിച്ചവരോടും നന്ദി, കേട്ടവരോടും നന്ദി.